ഹായ് ഫ്രണ്ട്സ് ഒ ബി എസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബ്രോഡ്കാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റു വെബ്സൈറ്റുകളിലൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വളരെ ഈസി ആയിക്കോട്ടെ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റു വെബ്സൈറ്റുകളിലൊക്കെ ലൈവ് സ്ട്രീമിംഗ് അതായത് എംബർഡ് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒ ബി എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയല്ലാതെ എംബഡ് ലൈവ് സ്ട്രീം ചെയ്യുക അതായത് എക്സ്ട്രാ ക്യാമറയും അതുപോലെ തന്നെ എക്സ്ട്രാ മൈക്കുകളൊക്കെ വെച്ചിട്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ ഒ ബി എസ് ഓപ്പൺ ബ്രോഡ്കാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഒ ബി എസ് ഉപയോഗിച്ചുകൊണ്ട് ലൈവ് സ്ട്രീം കുറിച്ചൊക്കെ ഇഷ്ടംപോലെ പഠിക്കാണ്ട് ഈ ഒ ബി എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം ഒ ബി എസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്ന ഒരു അൻപത് എം ബി എൽ താഴെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ജസ്റ്റ് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഒ ബി എസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഏതാണോ വിൻഡോസ് ആണോ മാക്കാണോ അതിനനുസരിച്ച് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത് ഓബിയസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ സീന് ഒരു സീൻ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്ക്രീൻ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയൊന്നു നോക്കാം രണ്ട് ബോക്സുകളുടെ ഇടയിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബട്ടൺ കാണാം അതിൽ ആദ്യം നമ്മൾ സീൻ എന്ന് പറഞ്ഞ ബോക്സിൻ്റെ താഴെയുള്ള പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമ്മുടെ സീനിൽ സീൻ എന്ന് പറഞ്ഞ ബോക്സിലേക്ക് ഒരു സീൻ ആഡ് ചെയ്യുക ഇപ്പോൾ ഇവിടെ സീൻ വണ്ണ് ആഡ് ആയത് കാണാം ഇനി ആ സീൻ വണ്ണ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്ന ബോക്സിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ലിസ്റ്റിൽ നിന്നും ഡിസ്പ്ലേ ക്യാപ്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക നേരത്തെ ബ്ലാക്ക് ഉണ്ടായിരുന്ന വിൻഡോയിൽ ഇപ്പോൾ അറൗണ്ട് എന്താണ് ഉള്ളത് അതായത് സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത് ഒ ബി എസ് ആണ് ഒ ബി എസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മളെന്താ ചെയ്യുന്നത് അതേപോലെ അവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിലാണ് ആ വിൻഡോയിൽ കാണുന്നത് ഇനി നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്ക്രീനിൽ എന്താണോ ഉള്ളത് ഡെസ്ക് ടോപ്പ് ആണെങ്കിൽ ഡെസ്ക് ടോപ്പ് അതായത് നമ്മൾ വേറെ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അതെല്ലാം അത് ആ വിൻഡോയിൽ കാണും ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒ ബി എസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ സ്റ്റാർട്ട് റെക്കോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് റെക്കോർഡിങ് സ്റ്റാർട്ടാവും അതിന് ശേഷം നമുക്ക് ഒ മിനിമൈസ് ചെയ്തുകൊണ്ട് എന്ത് കമ്പ്യൂട്ടറിൽ എന്ത് പ്രവർത്തിയും ചെയ്യാം അതൊക്കെ അവിടെ റെക്കോർഡാകുന്നുണ്ടാവും ഇനി റെക്കോഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ ഒ ഓപ്പൺ ചെയ്യുക ആ സ്റ്റാർട്ട് റെക്കോർഡ് വന്നതിൽ തന്നെ അവിടെ ഇപ്പോൾ കാണുന്നത് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്റ്റോപ്പാകും ഇതിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാൻ മൈ കമ്പ്യൂട്ടറിലെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിൽ പോയാൽ മതി അവിടെയാണ് ഈ റെക്കോർഡ് ചെയ്ത ഫയൽസ് ഉണ്ടാകുക